നമ്മുടെ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താ ഇവൻ എൻ ഐ ടി കാലിക്കറ്റിന്റെ ടീഷർട്ടൊക്കെ ഇട്ട് ഷോ കാണിക്കാൻ വന്നാണോ എന്ന് വിചാരിക്കരുത്. കാരണം കോളേജിൽ പോയിട്ട് ഒന്നര വർഷമായി. അപ്പൊ ആ ഒരു നൊസ്റ്റാൾജിയിൽ നമ്മൾ നോക്കിയപ്പോൾ എൻ ഐ ടി ടീഷർട്ട് ഇരിക്കുന്നത് എന്താ പിന്നെ എടുത്തിട്ടേക്കാന്ന് വിചാരിച്ചു. അല്ലാതെ വേറെ ഒന്നും ഒരു മെസ്സേജും കൺവേ ചെയ്യാനല്ല. പിന്നെ വേണമെങ്കിൽ ജെയിൻ മെയിനൊക്കെ എഴുതുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ. നല്ല ടീഷർട്ടൊക്കെ ഉണ്ട് നമ്മുടെ കോളേജിൽ വന്നു കഴിഞ്ഞാൽ. ഇത് മാത്രമല്ല, ഇതുപോലത്തെ ഇനി ഫെസ്റ്റ് വരുമ്പോൾ രാഗം തത്വമൊക്കെ വരുമ്പോൾ അതിനോടനുബന്ധിച്ച് അടിപൊളി ടീഷർട്ടും കാര്യങ്ങളും ഒക്കെ കിട്ടും. അപ്പോൾ അതിപ്പോൾ ഏത് കോളേജിൽ പോയാലും കിട്ടും കേട്ടോ, നല്ല ഗവൺമെൻറ് കോളേജിലാണെങ്കിൽ. അപ്പോൾ ഇന്നത്തെ ഡിസ്കഷൻ എന്ന് പറയുന്നത് കമ്പനിയിൽ നിങ്ങൾ കണ്ടതുപോലെ കീം 2021 പ്രെഡിക്റ്റഡ് സ്കോർ വേഴ്സസ് റാങ്ക്. ഇത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങൾ ഓർക്കണം. അതായത് വളരെ പുതിയ ഒരു സിസ്റ്റം ഓഫ് റാങ്കിങ് ആണ് നമ്മുടെ മുന്നിലുള്ളത്. ഇതിനു മുൻപ് ഒക്കെ തന്നെ എന്ന് പറഞ്ഞാൽ ബോർഡ് മാർക്കിനും 960 നിങ്ങൾ എഴുതുന്ന എക്സാമിനും ഈക്വൽ വെയിറ്റേജ് വെച്ചിട്ട് 600 മാർക്കിൽ ഒരു ഫൈനൽ സ്കോർ കിട്ടും. അതിനുശേഷം ആ മാർക്ക് ലിസ്റ്റ് അനുസരിച്ചാണ് റാങ്ക് ഇടുക. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ബോർഡ് എക്സാം ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഇത് 300 സ്കോർ ഉണ്ടാവുമല്ലോ, ആ സ്കോർ അവിടെ തന്നെ നിൽക്കും. പിന്നെ 960 എൻട്രൻസ് എക്സാം എഴുതുന്ന 960 കിട്ടുന്ന സ്കോറിനെ 300 മാറ്റും. സപ്പോസ് 960 ഇപ്പോൾ ഒരു 100 മാർക്ക് കിട്ടി, അപ്പോൾ അത് 300 ആകുമ്പോൾ ഓൾമോസ്റ്റ് ഡിവൈഡഡ് ബൈ 3 ആണ്. അപ്പോൾ 100 ÷ 3 33 സംതിങ് 30 റേഞ്ചിൽ വരും. അപ്പോൾ അങ്ങനെ ഒരു കൺവേർഷൻ നടത്തി ഈ ബോർഡ് മാർക്ക് പ്ലസ് 300 എൻട്രൻസ് മാർക്ക് ഇത് രണ്ടും കൂടി ടോട്ടലി 600 സ്കോർ കിട്ടും. ഈ സ്കോറിന്റെ ബേസിസിലാണ് എന്ത് വന്നിരുന്നത്, റാങ്ക് വന്നിരുന്നത്. പക്ഷെ ഇപ്രാവശ്യം അങ്ങനെയേ അല്ല, ബോർഡ് മാർക്ക് കൺസിഡർ ചെയ്യുന്നില്ല. അപ്പൊ എന്ത് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ, 960 നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാമിന്റെ മാർക്ക് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ ചാനലിൽ എല്ലാ ദിവസവും മാത്സിന്റെയും ഫിസിക്സിന്റെയും ഒക്കെ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. കറക്റ്റ് ആയിട്ട് അത് കാണുക, പ്രീവിയസ് ഇയർസ് ചെയ്യുക, മോക്ക് ടെസ്റ്റ് എഴുതുക, 960 മാക്സിമം മാർക്ക് പിടിച്ചെടുക്കാൻ ശ്രമിക്കുക, അതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. കമ്മിങ് ബാക്ക് ടു അവർ ടോപ്പിക് റാങ്ക് പ്രഡിക്ഷൻ, അതിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സിസ്റ്റം വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ എത്രത്തോളം ഇത് ആക്യുറേറ്റ് ആയിരിക്കും എന്നത് എനിക്ക് 100% ഉറപ്പൊന്നും പറയാൻ സാധിക്കത്തില്ല. പക്ഷേ ഒരുപാട് ആളുകൾ കമന്റ് ബോക്സിലായാലും ഇമെയിലായാലും വാട്സാപ്പിലായാലും ഫോൺ വിളിച്ചിട്ടായാലും ഒക്കെ തന്നെ ചോദിച്ച കാര്യമാണ്, ചേട്ടാ എന്താണ് ഒരു നല്ല സ്കോർ, എത്ര മാർക്ക് കിട്ടിയാൽ ഒരു നല്ല കോളേജ്, ഒരു നല്ല ഗവൺമെന്റ് കോളേജ് ഉറപ്പിക്കാം, എന്തായിരിക്കും പ്രെഡിക്റ്റഡ് റാങ്ക് വേഴ്സസ് മാർക്ക്, ഇത്ര മാർക്ക് കിട്ടിയാൽ എത്ര റാങ്ക് കിട്ടും, 50 കിട്ടിയാൽ എത്ര റാങ്ക് കിട്ടും എന്നൊക്കെയുള്ള ചോദ്യങ്ങളുടെ ഒരു ശേഖരം നമ്മുടെ കണ്ണിൽ പെട്ടതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം. അപ്പോൾ ഇനി വൈകിക്കുന്നില്ല, നമ്മൾ അനാലിസിസിലേക്ക് കടക്കാം. ഇത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ ഒരു ട്രെൻഡ് വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡിസ്ക്ലൈമർ ഇത്രയും ആയിരുന്നു, 100% ഒരു ഷുവറിറ്റി എനിക്ക് തരാൻ സാധിക്കില്ല. എന്നാലും ഒരു റേഞ്ച് നമ്മുടെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ച് നിങ്ങളുടെ സമാധാനത്തിന് വേണ്ടി നമ്മൾ ഇട്ടിരിക്കുകയാണ്. ഏകദേശം ശരിയാവാനുള്ള സാധ്യതയുണ്ട്. അത് നമുക്ക് റാങ്ക് വരുമ്പോൾ നമുക്ക് ഈ വീഡിയോ ഒന്നുകൂടി കാണാം അപ്പോഴത്തേക്ക്. അപ്പോൾ നമുക്ക് പോവാം. 960 എക്സാം, 850 മാർക്കിൽ കൂടുതൽ മേടിക്കുന്ന ഒരു 100 നല്ല ടോപ്പേഴ്സ്, നല്ല വർക്ക് ചെയ്ത് ഒരു 2 ചിലപ്പോൾ റിപ്പീറ്റും ചെയ്തിട്ട് കട്ടയ്ക്ക് പഠിച്ചിട്ട് വരുന്ന ആദ്യത്തെ 100 റാങ്ക്, ആദ്യത്തെ 100 മാർക്ക് എന്ന് പറയുന്നത് എന്തായാലും 850 എന്ന മാർക്കിനേക്കാൾ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് 1 to 100 വിൽ ബി ഫ്രം 850 to 960. അടുത്ത വരുന്നത് 100 to 500 റാങ്ക്, അവരുടെ മാർക്ക് 700 to 850 ഇടയിലാവാനാണ് സാധ്യത. 700 എന്നുള്ളത് ചിലപ്പോൾ ഒരു 680 675 പോയാലും അത്ഭുതപ്പെടാനില്ല. അപ്പോ 100 to 500 ഇവരുടെ മാർക്ക് വരുന്നത് 700 to 850. ഓക്കെ, ഇനി 500 to 1000 റാങ്കുകാരുടെ കാര്യമാണ് ഇനി പറയുന്നത്. അവരുടെ മാർക്ക് റേഞ്ച് 620 to 700 ഇടയിലായിരിക്കും. ആ ഒരു ചെറിയ ഗ്യാപ്പിൽ കൂടുതൽ ആൾക്കാർ വരും. അങ്ങനെയാണ് ഈ എൻട്രൻസ് എക്സാമിന്റെ റാങ്കിങ് സംവിധാനം തന്നെ. കൂടുതൽ ബാക്കിലേക്ക് റാങ്കിലേക്ക് പോകുമ്പോൾ കുറച്ച് മാർക്കിന്റെ വ്യത്യാസത്തിൽ തന്നെ ഒരുപാട് റാങ്കുകൾ വരും. അതിനാണ് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ പോലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു 4 നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ 100 or 200 റാങ്കിന്റെ വ്യത്യാസമായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ പറഞ്ഞത് 500 to 1000, 620 to 700. അടുത്തത് 1000 to 2000, ഇത് 500 to 620 മാർക്ക്. അതായത് 1000 to 2000 ഇടയിൽ വരുന്ന കുട്ടികൾക്ക് 500 to 620 ഇടയിലുള്ള മാർക്ക് ആവാനാണ് സാധ്യത. ഇനി
രണ്ടായിരം ടു 5000 റാങ്കുകൾ കിട്ടുന്ന കുട്ടികളുടെ മാർക്ക് റേഞ്ച് ഏകദേശം ഒരു 380 500 ഇടയിലായിരിക്കും. ഓക്കെ, പിന്നെ 5000 ടു 10000, ഇത് 260 to 380, 260 380 ഇടയിലാണ് നിങ്ങളുടെ മാർക്കെങ്കിൽ നിങ്ങളുടെ റാങ്ക് വരിക 5000 to 10000 ഇടയിലായിരിക്കും. ഇനി 150 to 260 ഇടയിലാണ് നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ റാങ്ക് 10000 to 20000 ഇടയിലായിരിക്കും. 150 to 260, ഇതിലൊരു 200+ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ 15000 ഇടയിൽ വരും. 15000 to 15000 ഇടയിലായിരിക്കും 200 to 260. പിന്നെ അങ്ങോട്ട് 150 to 200 ഇടയിൽ 15000 to 20000 റേഞ്ച് ആയിരിക്കും. അതിനുശേഷം അതായത് 150 താഴെ എന്ന് പറയുമ്പോൾ അവിടെ വലിയൊരു റേഞ്ച് വരും, 20000 മുകളിലായിരിക്കും. ഓക്കെ, ഇതൊക്കെയാണ് ഒരു പ്രെഡിക്റ്റഡ് റാങ്ക് വേഴ്സസ് മാർക്ക് റേഞ്ച് വരുന്നത്. അപ്പോൾ ഒന്ന് സമ്മറൈസ് ചെയ്ത് നമ്മൾ ഇവിടെ ഒന്ന് വെക്കുന്നതാണ്, കാണാം എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി എന്താണ് ഒരു സേഫ് സ്കോർ, ഒരു നല്ല സ്കോർ എന്ന് പറയുന്നത്? ഇതിനകത്തെ ഒരു അനാലിസിസ് പ്രകാരം ഒരു 400 മാർക്ക് നിങ്ങൾക്ക് കിട്ടിയാൽ ഒരു 5000 ഒരു 6000 ഉള്ള ഒരു റാങ്ക് നിങ്ങൾക്ക് കിട്ടും എന്നാണ് നമ്മുടെ പ്രഡിക്ഷൻ, നമ്മുടെ ഹോപ്പ്. അപ്പൊ 6000 റാങ്ക് കിട്ടിയാൽ നല്ലൊരു ഗവൺമെന്റ് കോളേജിൽ നല്ലൊരു ബ്രാഞ്ച് കിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓർക്കേണ്ട കാര്യം 400 എന്ന് പറയുന്നത് ഒരു വളരെ സേഫ് ആയിട്ടുള്ള നല്ലൊരു സ്കോർ ആണ്. പിന്നെ ഇതെല്ലാം എക്സാമിന്റെ ഡിഫിക്കൽട്ടി അനുസരിച്ചിരിക്കും. എക്സാം വളരെ ഡിഫിക്കൽട്ട് ആണെന്ന് വിചാരിക്കാം, അങ്ങനെയാണെങ്കിൽ ഈ മാർക്ക് പറഞ്ഞതൊക്കെ വീണ്ടും താഴേക്ക് വരും. ആദ്യത്തെ 100 to 100 ആൾക്കാർക്ക് 850+ എന്നാണ് നമ്മൾ പറഞ്ഞത്, അത് 800 മാറാം. പിന്നെ അങ്ങനെ ഓരോ റേഞ്ചിനും മാർക്ക് താഴേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇനി എക്സാം വളരെ എളുപ്പമാണെങ്കിൽ, ഇപ്പൊ ഞാൻ ഇട്ടത് കഴിഞ്ഞ വർഷങ്ങളിലെ എക്സാം പാറ്റേൺ പോലെ തന്നെ ആയിരിക്കും ഈ വർഷവും എന്നുള്ള ഒരു അസംഷനിലാണ് ഈ ഒരു റാങ്ക് വേഴ്സസ് മാർക്ക് പ്രഡിക്ഷൻ നടത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരുമാതിരി മറ്റേ ഇല്ല, കാണിപ്പയ്യൂർ പറഞ്ഞ പോലെ 2020 വളരെ നല്ലൊരു വർഷമായിരിക്കും, വിദേശ യാത്ര നടത്താൻ പറ്റുന്ന വർഷമായിരിക്കും എന്നൊക്കെ പറഞ്ഞതുപോലെ ആവാതിരിക്കട്ടെ എന്ന് മാത്രമാണ് നമ്മുടെ പ്രാർത്ഥന. അപ്പൊ 400+ അടിക്കാൻ നോക്കുക, മാക്സിമം വർക്ക് ചെയ്യുക. മാത്സിൽ മാക്സിമം വർക്ക് ചെയ്താൽ 450 ഒരു 250 ഒക്കെ സുഖമായിട്ട് കിട്ടും. നമ്മളൊരു പക്ക പ്ലാനിങ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രൊഫസറിന്റെ ഒക്കെ തമ്പനിയിൽ വെച്ചൊരു വീഡിയോ ഉണ്ട്, അതൊക്കെ ഒന്ന് കണ്ടു നോക്കിയോ. ഡു ഓർ ഡൈ ചാപ്റ്റേഴ്സ് ഫിസിക്സിനും ചെയ്തിട്ടുണ്ട്, കെമിസ്ട്രിക്കും ചെയ്തിട്ടുണ്ട്, ബാക്കിയുള്ള ചാനലുകളും കണ്ടോളൂ. അവരും വളരെ തകൃതിയായിട്ട് തന്നെ ഈ അടുത്തു വരുന്ന കീമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസും ചാപ്റ്റേഴ്സും എല്ലാം തന്നെ നമ്മുടെ ഒക്കെ തന്നെ പൂർണ്ണമായ പിന്തുണ നിങ്ങളോടൊപ്പം ഉണ്ട്. അപ്പോൾ ഒരു 400 മാർക്ക് എയിം ചെയ്ത് പഠിക്കുക, 300+ ആയാലും നല്ലൊരു സ്കോർ തന്നെയാണ്. ഓക്കെ, പിന്നെ ടോപ്പ് ആയിട്ടുള്ള കോളേജസ് എയിം ചെയ്യുന്നവർ എന്തായാലും ഒരു 650 മാർക്കിൽ കൂടുതൽ എടുക്കാൻ ശ്രമിക്കുക. CET, TKM ഒക്കെയാണ് നിങ്ങളുടെ എയിമെങ്കിൽ പിന്നെ ബ്രാഞ്ചും നിങ്ങൾക്ക് ചൂസ് ചെയ്യേണ്ടതാണ്. കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ് ഇല്ല ഏതൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ള കാര്യം ആലോചിച്ച് വെക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, ചെയ്യുമല്ലോ അല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം നമുക്ക് പുതിയ പുതിയ ടോപ്പിക്സുമായിട്ട്, പുതിയ കീമിന്റെ ചാപ്റ്റേഴ്സ്, അതിനകത്തെ ഡൗട്ട്സ്, നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നമുക്ക് അടുത്തടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ശരി, ഓക്കെ, ബൈ.